നമുക്കിന്ന് നേന്ത്രപ്പഴം പറട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം. മുപ്പത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇടാം. നേന്ത്രപ്പഴമെല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഴം നെയ്യിൽ കിടന്ന് വറണ്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉരുണ്ടയുടെ പകുതി ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പകുതി ശർക്കര കൂടി ഉരുക്കി ചേർക്കാം. 30 പഴമാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് ഉരുണ്ട ശർക്കര വേണം. നമ്മുടെ നേന്ത്രപ്പഴയുടെ വെന്ത് നെയ്യ് തിളഞ്ഞ് റെഡിയായി വന്നു. കണ്ടോ, അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോഴേക്കും നെയ്യ് തെളിഞ്ഞ് വരണം. ഇതാണ് പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. നമ്മുടെ നേന്ത്രപ്പഴം വരട്ടിയതിവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം.